वक्रतुंड महाकाय सूर्यकोटि समप्रभ ഇനിയൊരു തിരിച്ചു വരവ് അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. കൈയൊഴിഞ്ഞു പോകാൻ ശ്രമിച്ചാലും ആരൊക്കെയോ വന്ന് പിന്നാലെ പിടികൂടാൻ ഉള്ളതുപോലെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു ഭയം. പണ്ട് പോക്കറ്റിൽ ഒരു ടെസ്റ്ററുമായി തീർത്ഥാനഗറിൽ ബസ് ഇറങ്ങുമ്പോൾ ഈ ചാണ്ടി വെറുമൊരു ചാണ്ടിയായിരുന്നു. ഒരു ജോലിക്കായി പല കടകളിലും കയറിയിറങ്ങി പോക്കറ്റിൽ കണ്ട ടെസ്റ്റർ കൊണ്ടാവാം ഒരു വീട്ടുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലെ ബൾബ് മാറാൻ എന്നെ വിളിച്ചുകൊണ്ടുപോയി. പണിയോടുള്ള ആത്മാർത്ഥത കണ്ടിട്ടാവണം പിന്നീട് പലരും വന്ന് എന്നെ ജോലിക്ക് വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ജോലി നോക്കുന്നതിനിടയിൽ അവിടെ മൂലയ്ക്കിരിക്കുന്ന ഒരു ടി വിയിൽ എന്റെ ശ്രദ്ധയെത്തി. അതായിരുന്നു എന്റെ തുടക്കം. ടി വി വീട് വീടാന്തരം കൊണ്ടു നടന്ന് ചെന്ന് വിറ്റ് ആദ്യമാദ്യം എന്റെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയുടെ മാർക്കറ്റ് ഇടിഞ്ഞപ്പോൾ കളർ ടി വിയിലേക്ക് കളം മാറ്റിച്ചേർത്തു. ഒന്ന് തകരുമ്പോൾ മറ്റൊന്ന് ചെയ്യുക എന്നുള്ള എൻ്റെ ചിന്താഗതി എന്നെ ആനക്കച്ചവടത്തിലേക്ക് നയിച്ചു. ആദ്യമൊക്കെ ആനയെ വാങ്ങി തടി പിടിക്കുവാനായി കാട്ടിലേക്ക് വിട്ടു. പിന്നീട് ആ ബിസിനസ് മോശമായപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആനയെ കയറ്റി അയച്ചാലോ എന്നൊരു ചിന്താഗതി. അപ്പോഴാണ് നാട്ടുകാർ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാർ എനിക്കിട്ട പേരാണ് ആനച്ചാണ്ടി. പുതിയ പുതിയ കൂട്ടുകാർ, മേധാവികൾ, വലിയ വലിയ ആൾക്കാർ. ചാണ്ടി എന്ന് കേൾക്കുമ്പോൾ തലയിലെ തോർത്ത് അരയിൽ കെട്ടി ഓച്ചാനിച്ച് നിൽക്കുവാൻ 1000 ആൾക്കാർ. ഇതിനിടയിൽ വളർന്ന ശത്രുക്കൾ, അവരെ പറ്റി ഞാൻ തെല്ല് പോലും ചിന്തിച്ചിരുന്നില്ല. പണം കൂമ്പാരമാകുമ്പോൾ തോന്നുന്ന അഹങ്കാരം, അതും അന്യനാട്ടിൽ ഗവൺമെന്റിന്റെ ജോലികൾ കോൺട്രാക്ട് എടുത്ത് ചെയ്താലോ എന്ന്. പല പല ചെറിയ കോൺട്രാക്ടുകളും എടുത്തു.
അത്യാവശ്യം വണ്ടികളും എക്യുപ്മെന്റ്സുകളുമാണ്. കോൺട്രാക്ട് നല്ലോണം തഴച്ചു വളർന്നു, ശത്രുക്കൾ അതിനേക്കാൾ വളർന്നു എന്നത് ഞാൻ അറിഞ്ഞില്ല. ഒരു നാൾ ഒരു വലിയ കോൺട്രാക്ടിന് പോട്ട് വെക്കാനായി ഞാൻ പ്രപ്പോസൽ വെച്ചപ്പോൾ ശത്രുവിന്റെ ഊക്കം മനസ്സിലാകാൻ തുടങ്ങി. സ്നേഹത്തിന്റെ സ്വരത്തിലുള്ള വാണിങ്ങുകളായിരുന്നു ആദ്യമൊക്കെ, പിന്നീടത് ശത്രു സ്വരത്തിലായി തുടങ്ങി. കൂടുതൽ നാൾ ഇവിടെ നിന്നാൽ ജീവൻ ബാക്കി കാണില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നാട്ടിലേക്ക് പോയി. കാലൻ കൂടെ കൂടിയാൽ മരണം മാടി വിളിക്കും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. നാട്ടിൽ നിന്ന കാലയളവിൽ ഞാൻ അറിയാതെ തന്നെ ഞാൻ കൊടുത്ത കോട്ട് എന്റെ പേരിൽ പാസ്സായി. അപ്പോഴേക്കും ശത്രുക്കൾ എനിക്കായി വലയും വിരിച്ചിരുന്നു. മരണമെന്ന മഹാലോകത്തെ മദ്യലഹരി മുട്ടോളം വെള്ളത്തിൽ നീന്തിയെത്താനായി ചാണ്ടി ഒഴുകി ജീവിക്കുന്നു.